കബറിൽ പോയി ഒരു അല്പനിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്ന് വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ അല്ലാ. ആ സമയത്ത് കബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ കബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. വല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ. പരംവിധി ചുമ്മാവിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ. കബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് വല്ലാത്ത വരികളാണത്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും വീടവീനെ ബാറിലേ. കനവേറും വീതം കല്ലും മൺമണ്ണും അതിന്മീതെ മറമാടും കാബർ ബാഹുജോറിലേ. മറമാടും കാബർ ബാഹുജോറിലേ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ്? വില കുറഞ്ഞ കഫൻ പുടയുമായി കബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുസക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കബറിലേക്ക് പോകുമ്പോ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ? ഓർക്കണം മുഅ്മിനീങ്ങളെ. പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എന്താ ഇതിന്റെ അർത്ഥം? വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ്. നിങ്ങളോട് ചേരാനുള്ളവരാണ്. ഒരൽപ്പസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. ചിന്തിച്ചു നോക്കെന്റെ സഹോദര സഹോദരി അല്ലേ, നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്?
ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എൻ്റെ ഉമ്മമാരെ നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് എൻ്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത് അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ് ആ മൂന്ന് പിടി മണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും ഉറ്റിക്കുകയില്ലല്ലോ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ ആയത്തോതിക്കൊണ്ടാണ് അപ്പ ഉപ്പാന്റെ മുഖത്തേക്ക് മകൻ ഇടുന്നത് ഉമ്മായുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത് ഒന്നോർത്തു നോക്കൂ ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ ഖബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ് ഖബറിന്റെ ഭീകരത ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത് ഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് കബറിടമാണ് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് എനിക്ക് എളുപ്പമായിരിക്കും അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ അതിനുശേഷമുള്ളത് പരാജയത്തിലുമായിരിക്കുമെന്ന നബിയുടെ വാക്ക് കേട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നതെന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒന്നുകൂടി വലിയ പണ്ഡിതനും സയ്യിദു താബിഈൻ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നയാളാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള സ്ഥാനമാണ് പണ്ഡിതന്മാർ താബിഈകളിൽ ഈ മഹാന് നൽകിയിട്ടുള്ളത് അദ്ദേഹം വലിയ വലിയായിരുന്നു വലിയ സൂഫിയായിരുന്നു യഹ്യയിൽ കാണാം അദ്ദേഹം മുദരിസായിരുന്ന പള്ളിയുടെ സമീപത്ത് ഒരു സ്ത്രീ മരിച്ചു എല്ലാവരും ആ സ്ത്രീയുടെ മയ്യത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹും പങ്കെടുത്തു അങ്ങനെ ജനാസയുമായി ഖബറടക്കാനുള്ള രംഗത്തിന് വേണ്ടി പോകുമ്പോ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഫറസ്ദഖ് എന്ന് പറയുന്ന കവി അവിടെ സന്നിഹിതനായിരുന്നു ഫറസ്ദഖ് ഒരു കവിയാണ് അറബി സാഹിത്യം പഠിക്കുന്നവർക്കറിയാം മദ്യപിച്ചുകൊണ്ട് മതോന്മത്തനായി സ്ത്രീകളുടെ വർണ്ണനകളെ കുറിച്ചും മറ്റുമൊക്കെയാണ് ഫറസ്ദഖ് ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുള്ളത് മനോഹരമായ കാവ്യശില്പ ഭംഗിയുള്ള ഫറസ്ദഖിന്റെ കവിതകൾ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഫറസ്ദഖ് വളരെ മോശക്കാരനായിരുന്നു ആളുകൾ പറഞ്ഞു ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലയാളും വന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും ചീത്തയാളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു 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 ആരാ ഏറ്റവും നല്ലയാൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു ഏറ്റവും ചീത്തയാള് ഫറസ്ദഖിനെ കാണുന്നുണ്ട് കള്ളു കുടിച്ച് ഇവനിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും ഖബറിന്റെ അവിടെ എത്തി ഖബറിന്റെ അവിടെ ഈ സ്ത്രീയെ ഇങ്ങനെ മറപാടാൻ പോകുന്ന സമയത്ത് ഫറസ്ദഖ് പാടുകയാണ് എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുമ്പോൾ
إذا جاءني يوم القيامة قائد أنيف وسواق يسوق الفرزدقا لقد خاب من أولادي آدم من مشى إلى النار مغلول القلادة أزرقا പെട്ടെന്ന് ഫറസ്ദഖിന്റെ ചിന്തകളിൽ നിന്ന് ഖബറിന്റെ ഭീകരമായ രംഗത്തെക്കുറിച്ച് അല്ലാഹുവേ എനിക്കെങ്ങാനും നീ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഖബറിലെ ഭീകരത എന്തായിരിക്കും അല്ലാ ഫറസ്ദഖിനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗം എന്തായിരിക്കും അല്ലാ ഇതെന്ന് കേട്ടപ്പോഴേക്ക് മുഅ്മിനീങ്ങളെ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഏങ്ങലടിച്ച് കരഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പോലും കരഞ്ഞുപോയി പറയുന്നയാൾ മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഖബറിന്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഫറസ്ദഖിന്റെ അടുക്കൽ ചെന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അല്ലയോ ഫറസ്ദഖേ വല്ലാത്ത ഹൃദയസ്പർശിയായ വരികളാണല്ലോ നീ പറഞ്ഞത് മാ അഅദത്ത ലിഹാദൽ യൗമിർ റഹീം ഈ ഭീകരമായ ദിവസത്തിന് വേണ്ടി ഖബറിലെ ഏകാന്തതയ്ക്ക് വേണ്ടി എന്താണ് ഫറസ്ദഖേ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പോഴും ഫറസ്ദഖിനൊരു തമാശ ലാ ഇലാഹ ഇല്ലല്ലാ മുന്ദു സിദ്ദീന ആമാ ഞാൻ 60 വർഷമായി ലാ ഇലാഹ ഇല്ലല്ലയുമായി നടക്കുന്നയാളാണെന്ന് ഫറസ്ദഖ് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ ഈമാനിനനുസരിച്ച് ഖബറിനുള്ളിൽ അവന് ഗുണം ലഭ്യമാവുന്നു അതില്ലാത്തതനുസരിച്ച് അവന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ അനുഭവിക്കുവാനും കഴിയുന്നു ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മളൊക്കെ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കൊരാളെ ഖബറടക്കേണ്ട രംഗമുണ്ടായാൽ റസൂലുള്ള പറയുകയാണ് ഇദ്ഫനു മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൂല നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ മൈത യതഅല്ലാ ബിജാരിസൂ കള്ളുകുടിയനാണെങ്കിൽ വ്യഭിചാരിയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഖബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരൻ ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചോദിച്ചു വഹൽ യംഫഉൽ ജാറു സ്വാലിഹ് ഫിൽ ആഖിറ അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയെയാണ് കിട്ടിയതെങ്കിൽ അതവനെ ഉപകാരപ്പെടുമോ അതേ ഉപകാരപ്പെടും റസൂലുള്ള ചോദിച്ചു ഹൽ യംഫഉ ഫിദ്ദുനിയാ ദുനിയാവിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുമോ നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ കദാലിക യംഫഉ ഫിൽ ആഖിറ അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവരും സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അപ്പൊ അതൊരു ഭാഗ്യമാണ് വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ് നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ലാ തത്വലിഉ ഫിൽ ഖബർ നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ലാ തത്വലിഉ ഫിൽ ഖബർ നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുത് നമ്മള് ഖബറടക്കാൻ പോയ അങ്ങനെ ആയിരിക്കും ഇത് വലുപ്പം കൂടുതലാണ് ഇത് ആഴം കുറവാണ് ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ ഹബീബായി റസൂലുള്ള പറയുകയാണ് ഫല അസ അൻ തഹുല്ലൽ ഉഖദു
فترى حية سوداء مطوقة في عنقه ഒരു പക്ഷേ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ വേഗത്തിൽ അവന് ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ ഇന്നൽ മുഅ്മിന ഇദാ മാത ഒരു സത്യവിശ്വാസിയായ ആള് മരിച്ചു കഴിഞ്ഞാൽ തജമ്മലത്തിൽ മഖാബിറു ലിമൗതിഹി ഭൂമിയിലുള്ള മുഴുവൻ കബറടക്കപ്പെടുന്ന സ്ഥലങ്ങളും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് ഫലൈസ മിൻഹാ ബുഖത്തുൻ ഇല്ലാ വഹിയ തതമന്ന അയ്യുദ്ഫന ഫീഹാ ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും എന്റെ സഹോദരി സഹോദരന്മാരെ ആ ആ മനുഷ്യന്റെ മയ്യിത്ത് എന്റെ മുകളിൽ എന്റെ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും എന്നാൽ വഇന്നൽ കാഫിറ ഇദാ മാത ഒരവിശ്വാസിയാണ് മരിക്കുന്നത് ഒരു നന്ദി കെട്ടവനാണ് തെമ്മാടിയാണ് മരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമുലമത്തിൽ മഖാബിറു ലിമൗതിഹി ഇവന്റെ മരണം കാരണം ഖബറുകൾ മുഴുവൻ ഇരുട്ടിൽ മൂടുകയും അതിൽ നിന്നുള്ള ഓരോ ഭാഗവും അല്ലാഹുവിനോട് പടച്ചവനെ ഈ മനുഷ്യൻ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടല്ലേ എന്ന് അല്ലാഹുവിനോട് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം നമ്മൾ ഏറ്റവും നല്ല മയ്യിത്തുകൾ അടക്കപ്പെട്ടത് ഏറ്റവും നല്ല കൂട്ടുകാർക്കിടയിലും ഏറ്റവും നല്ല അയൽക്കാർക്കും ഇടയിലുമാണ് അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ റൗള നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ നബിയുടെ അയൽവാസി അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് നോക്കൂ നിങ്ങൾ നല്ലവർ അങ്ങനെയാണ് അടുക്കുക ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു എന്ന മഹാന്റെ മഹത്തായ മഹത്തായ നേതൃത്വത്തിലാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായത് നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലഘട്ടം നാല് പതിറ്റാണ്ട് കാലം കേരളക്കരയിൽ ഓടി നടന്ന് അഹ്ലു സുന്ന വൽ ജമാഅക്ക് വേണ്ടി യത്നിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുകയും ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ മരണത്തിലും കാണിക്കുകയും ചെയ്ത നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ശൈഖുന ശംസുൽ ഉലമായി കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളും ഒരുമിച്ച് കിടക്കുന്നവരാണ് കണ്ടില്ലേ നല്ല അയൽവാസികളായിട്ട് അല്ലാഹു തആല അവർക്ക് അവസരം നൽകുകയാണ് ചില ആളുകൾ നല്ല അയൽവാസികളുടെ ഇടയിൽ വരാനുള്ള സാധ്യത ഉണ്ടാവൂല അവരാണ് പ്രിയപ്പെട്ടവരെ ഏകരായി അല്ലാഹു തമ്പുരാന് വേണ്ടി ഏകരായി മറവിട്ട് കിടന്ന് വലിയ വലിയ മഖ്ബറകളിൽ അണ്ടി ഉറങ്ങുന്നത് വലിയ വലിയ മഹാന്മാർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യവും അതാണ് നമ്മെ അങ്ങനെ താഴ്ത്തുന്ന ആരംഗം എന്നിട്ട് അവിടെ വെച്ച് പറയപ്പെടുമല്ലോ അല്ലാഹുമ്മ ജാഫിൽ അർള അൻ ജംബൈ അല്ലെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുവേ ഖബറിന്റെ രണ്ടു ഭാഗങ്ങളും ഈ മനുഷ്യനിൽ നിന്ന് നീ അകറ്റേണമേ അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ ഞങ്ങൾ നബിയോടുകൂടെ ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു ഖഅദ അലാ ശിഖിഹി അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു ഫജഅല യുറദ്ദു ബസറഹു ഫീ ഇടക്കിടക്ക് ആ ഖബറിലേക്ക് നോക്കും എന്നിട്ട് മുകളിലേക്ക് നോക്കും അങ്ങനെ
അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറയുകയാണ്, യുൽഗതു ഫീഹിൽ മുഅ്മിനോ, ഏതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും, പരസ്പരം കൂട്ടപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ശരീരം കൂടുമ്പോ അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കപ്പെടുകയും അത് മുറിക്കപ്പെടുന്ന ശബ്ദം ആകാശഭൂമികൾക്കിടയിൽ കേൾക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളുടെ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കാണാൻ കഴിയില്ല. ഹബീബായ നബി തിരുമേനി പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സംസ്കരണത്തെ കുറിച്ച് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് അടക്കം ചെയ്യപ്പെടുകയാണ്. فسبح رسول الله പെട്ടെന്ന് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് അപ്പൊ ജനങ്ങളും ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു അല്ലാഹു അക്ബർ അപ്പൊ ജനങ്ങളും പറഞ്ഞു അല്ലാഹു അക്ബർ കുറച്ചു കഴിഞ്ഞപ്പോ ജനങ്ങൾ ചോദിച്ചു നബിയേ ജനങ്ങൾ ചോദിച്ചു യാ റസൂലുള്ളാഹ് ലിമ സബ്ഹത എന്തിനാ നബി അങ്ങനെ തസ്ബീഹ് ചൊല്ലിയത്? സഅദ് ഇബ്നു മുആദ് എന്ന അൻസ്വാരികളുടെ നേതാവായിരുന്ന വളരെ ചുറുചുറുക്കുണ്ടായിരുന്ന പ്രവർത്തകൻ, സഹാബികളിൽ അദ്വിതീയനും പ്രഗത്ഭനുമായിരുന്ന ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ള പറയുകയാണ്, ലഖദ് തലായത അലാ ഹാദർ റജുലി സാലിഹ് ഖബറുഹു, ഈ നല്ല മനുഷ്യനെ പോലും ഖബർ ഇടുക്കി കളഞ്ഞു. നോക്ക് നിങ്ങൾ റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ ഞാൻ ദുആ ചെയ്തപ്പോൾ ആ ദുആ കൊണ്ട് അല്ലാഹു എന്നെ ആ സഹോദരനെ രക്ഷിച്ചു. ലൗ നജാ മിൻ ലമ്മത്തിൽ ഖബ്രി അഹദൻ, ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, രക്ഷപ്പെടുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണാം, നബിയുടെ പ്രിയപ്പെട്ട മകളായ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി പോയി. സൈനബ് റളിയല്ലാഹു അൻഹ, നബിയുടെ ഏറ്റവും വലിയ ഒരു ദുഃഖം അതാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അവിടത്തേക്ക് വേണ്ട എല്ലാവരും വഫാത്തായി പോയി എന്നുള്ളതാണ് ജീവിതകാലം. മരണത്തിന്റെ ദുഃഖം വല്ലാത്ത ദുഃഖമാണല്ലോ. നമ്മുടെ മുത്തു നബി ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പല്യ വഫാത്തായി പോയി. ഉമ്മയില്ല ഒരവസരത്തിൽ മദീനയിൽ നിന്ന് സ്വഹാബികളുടെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവസാനം ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഒരു ഭാഗത്ത് റസൂലുള്ളാഹി ഇരുന്നു. ഫബക്കാ, എന്നിട്ട് നബി തിരുമേനി അങ്ങ് കരയാൻ തുടങ്ങി. ഫബക്ക, അവർ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള സ്വഹാബികളും കരഞ്ഞു. എന്തിനാണ് സ്വഹാബികളെ നിങ്ങൾ കരഞ്ഞത്? ബക്കൈത ഫബക്കൈനാ, അങ്ങ് കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് നബിയേ? അവിടുന്ന് പറഞ്ഞു, ഹാദാ ഖബറു ഉമ്മി ആമിനാ, എന്റെ ഉമ്മയായ എന്റെ ആറാം വയസ്സിൽ എന്നെ ഏകനായി കൊണ്ട് വിട്ടുപിരിഞ്ഞ എന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ കബറിടമാണിത്. ഉമ്മായുടെ കബറിന്റെ അവിടെ വന്നപ്പോ എന്റെ കൊച്ചുകാലത്തുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ ഞാൻ മുഴുകിപ്പോയി. സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞുപോയതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും വഫാത്തായി പോയി. മക്കളിൽ നിന്ന് ഓരോരുത്തരും വഫാത്തായി പോയി. നമ്മൾ പഠിക്കേണ്ട കാര്യമാ, ഹബീബായ നബി തിരുമേനിക്ക് വലിയ ഒരു മോഹമുണ്ടായിരുന്നു. ഒരാൺ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്, ഒരൊറ്റ ആൺകുഞ്ഞ്, എല്ലാ ആൺകുഞ്ഞുങ്ങളും മരിച്ചുപോയി.
കാസിമും അബ്ദുള്ളയും മരിച്ചുപോയി. മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവര് നിര്യാണം പ്രാപിച്ചു. അവസാനം മുഖൗഖിസ് എന്ന രാജാവ് സമ്മാനിച്ച മാരിയ എന്ന് പറയുന്ന കോപ്റ്റിക് വംശജയായ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട സ്ത്രീക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടത്തിൽ ഗർഭം പ്രാപിച്ചു, ഗർഭം ധരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഹബീബായി നബിയുടെ മുഖത്ത് വലിയ സന്തോഷവും വലിയ ആനന്ദവും പടരുകയാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണല്ലോ. മാരിയ ബീവിയെ പള്ളിയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ ഈ തപ്പനയുടെ തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു വള്ളിക്കുടിൽ മുന്തിരി വള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഗർഭിണിയായ തന്റെ പ്രിയതമയെ കാണാൻ പോകും. രാവിലെയും വൈകുന്നേരവും അവിടെ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാകും. അവസാനം മാരിയത്തുൽ ഖിബ്തിയെ പ്രസവിച്ചു. റസൂലുള്ളാഹിയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടായല്ലോ. ഇബ്രാഹിം എന്ന കുഞ്ഞിന് പേര് ലഭിച്ചു. അവിടുത്തെ പ്രവർത്തനത്തിൽ ചടുലതയും താളവും കൈവന്നു. ഇടക്കിടക്ക് മകനെ പോയി കാണും. ഒഴിവ് കിട്ടുമ്പോ തന്റെ പ്രിയപ്പെട്ട മകന്റെ പാൽ പുഞ്ചിരിയിൽ ലയിച്ചവിടുന്ന് നിൽക്കും. ആയിഷ ബീവിയോട് കൂടെ പോയിട്ട് ചോദിക്കും, ആയിഷ എങ്ങനെയുണ്ട് ഇബ്രാഹിം? എന്റെ ചുണ്ടുകൾ തന്നെയല്ലേ, എന്റെ കണ്ണുകൾ തന്നെയല്ലേ, എങ്ങനെയുണ്ട് ആയിഷ എന്ന് ചോദിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ ദുഃഖഭരിതനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന കുഞ്ഞവിടുത്തെ രണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. എത്രമേൽ വലിയ ദുഃഖമാ. അങ്ങനെ ഹബീബായ നബിയുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വഫാത്തായി പോയി. സൈനബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഫറഐനാ മുഹതമ്മൻ ശദീദൽ ഹസനി. റസൂലുള്ളാഹി ദുഃഖം കഠിനമായ അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. എത്ര വലിയ സങ്കടമുണ്ടാകും ആ മഹാനായ മനുഷ്യന്. കാരണം ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു. സൈനബിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു സൈനബ്. അങ്ങനെ ദുഃഖപൂരിതനായിട്ട് റസൂലുള്ള ഖബറിലേക്ക് വരികയാണ്. ഫഖഅദ അലൽ ഖബരി ഹനീഅത്തൻ. ബഹുമാനപ്പെട്ട റസൂലുള്ള ഖബറിന്റെ സമീപത്തിരുന്നു. വജഅല യംദുറു ഇലസ്സമാ. എന്നിട്ട് ഇങ്ങനെ മാനത്തേക്ക് നോക്കും. കുറച്ച് കഴിഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി. ഞങ്ങൾ നോക്കിയപ്പോ വിതുമ്പുന്നു റസൂലുള്ള. അവിടുത്തെ മുഖം ഇങ്ങനെ ആകെ വിവർണമായിരിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള സന്തോഷത്തോടുകൂടെ പുറത്തു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചതും സന്തോഷിച്ചതും? അവിടുന്ന് പറഞ്ഞു, കുന്തു അദ്കുറു ലീഖൽ ഖബരി വഗമ്മഹു വള്ളുഫ സൈനബ. സൈനബിന്റെ പ്രയാസം, സൈനബ് വളരെ ബലഹീനയാണ്. ഈ ഖബറിന് എടുക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും എന്റെ പുന്നാര മകൾക്കില്ലല്ലോ. അതെനിക്ക് വലിയ സങ്കടമായി തോന്നി. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ മകളായ സൈനബ് പാവമാണ്, സൈനബിനെ താൽക്കാലികമായി അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ദുആ ചെയ്തു. പക്ഷേ അല്ലാഹു തമ്പുരാൻ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അത് വളരെ ലഘൂകരിച്ചു കൊടുത്തു. വലാകിൻ ലഅതഹ ലഗതൻ സമിഅഹ മം ബൈനൽ ഖാഫിഖൈൻ ഇല്ലൽ ഇൻസു വൽ ജിന്നു. ജിന്നുകളും മിനുസുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും സൈനബിന്റെ ആ ശബ്ദം കേട്ടുവെന്ന് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.